ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളുടെ ഒരു വീക്കെൻഡ് ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആയിട്ട് നമ്മളുടെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പെരുന്നാളായിട്ട് ഒരു ഡ്രസ്സ് എടുത്തിരുന്നു. മലേഷ്യൻ സ്റ്റൈൽ ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓൺലൈനായിട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഞാനിന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് ഇട്ടിട്ടുള്ള ലുക്ക് കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കേട്ടോ. മക്കൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമുക്ക് അത്തായം, നമ്മൾ അത്തായമൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ രാവിലെ 10 മണി ആയിട്ടുണ്ട്. പൂരിയാവുമ്പോൾ പിന്നെ ഓൾക്ക് കറിയൊന്നും വേണ്ട. അപ്പോൾ ഒരു തേനൊക്കെ എടുത്തിട്ട് തേനൊപ്പിയിട്ടാട്ടോ അവർ കഴിക്കുക, പൂരി കഴിക്കുക. അപ്പോൾ അവർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേനും പൂരിയും നല്ല കോമ്പിനേഷനായിട്ട് അവർ കഴിക്കും. അപ്പോൾ ഒരു പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷേനുവിന് കുറച്ച് വിസമ്മതമൊക്കെ ഉണ്ട്. ഓനക്ക് അത് വേണം, ഇത് വേണം, ഓനക്ക് നൂഡിൽസ് വേണമെന്നൊക്കെ ആയിട്ടോ പറയുന്നത്. രാവിലെ തന്നെ നൂഡിൽസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. എപ്പോഴും ഓനക്ക് അത് നൂഡിൽസ് ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഷെസമോളുടെ മുടിയൊക്കെ ഞാൻ ചീക്കി കൊടുക്കുകയാണ്. ഷെസമോളുടെ മുടി വാരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ അതിൽ എത്ര വാർന്നാലും പിന്നെയും കാണാൻ അതിൽ കുറേ കെട്ടുകൾ. അപ്പോൾ അതൊക്കെ വാർന്ന് ഒതുക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴത്ത് പോയി. താഴെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. നമ്മളുടെ സെയിം ബ്ലോക്കിൽ തന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ ഇറങ്ങും, അല്ലെങ്കിൽ ഫുൾ ടൈം അവർ ടി വിയുടെ മുമ്പിൽ തന്നെ ആയി പോകുന്ന ഇരുത്തിയിട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അങ്ങനെ ഓല് കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പോവാണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴേ ടൈം കിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇനി കുക്കിംഗ് തുടങ്ങുകയാണ് കേട്ടോ. കുക്കിംഗ് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ചോറ്, പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട്. ഇന്നലെ ഞാൻ മീൻ കായൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഷെസമോൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ കുക്കിങ്ങിന് അവർ സഹായിക്കും കേട്ടോ. ഷെസമോൾക്ക് എപ്പോഴും ഓൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പാത്രം മോറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ അടുക്കള ജോലികളൊക്കെ ഷെസമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓൾ എപ്പോഴും ഓൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കത്തണുണ്ടോ എന്നൊക്കെ നോക്കും. ഞാൻ ഇടയ്ക്ക് പറ്റിക്കും എന്തെങ്കിലും ഗ്യാസും എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് ഓളോട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയും. അപ്പോൾ ഓൾക്കൊരു ടൈം പാസ്സാണ്. ഓൾ എണ്ണി നോക്കുക കേട്ടോ, എത്ര മീനുണ്ട് എന്ന് എണ്ണി നോക്കുകയാണ്. 1, 2, 3 എന്നൊക്കെ എണ്ണുകയാണ്. അപ്പോൾ ഓൾക്ക് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികൾ. അല്ലാച്ചാൽ ഓള് ബാത്റൂമിൽ പോവുക, വെള്ളത്തിൽ കളിക്കുക, അങ്ങനെ ഓൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കൊടുക്കുമ്പോഴും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഒരേപോലത്തെ സാധനം രണ്ട് പേർക്കും ഒരുപോലെ വേണം. അപ്പോൾ ഷെസമോളും ഷെയ്നും അതിനു വേണ്ടി വാശി കൂടുകയാണ്. ഒരു ആ ഒരു മഫിൻ മോൾഡ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പോലെ കളിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ എനിക്ക് തീരെ ടൈമില്ലാത്ത ദിവസങ്ങളിൽ ഓൾക്ക് ടി വിയിൽ പാട്ട് വെച്ച് കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കും. ഇന്നിപ്പോൾ കുറച്ച് ടൈമൊക്കെ ഉണ്ട്. ഞാനിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ നീച്ചിരുന്നു. അപ്പോൾ ഇതാ മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ തെറ്റിപ്പോവുക, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ആൾ തെറ്റിപ്പോവുക. ഇപ്പോൾ ഷെയ്നോടെ തെറ്റി നിൽക്കുകയാണ് കേട്ടോ. ഓനക്ക് ആ മോൾഡ് മൊത്തത്തിൽ ഓനക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പം അങ്ങനെ അവരുടെ ഇണക്കും ഇണക്കൊക്കെ ആയിട്ട് ഭക്ഷണം കേൾക്കൽ അങ്ങനെ കഴിയും. ഇപ്പം രണ്ടാൾക്കും ഞാൻ 50-50 ആയിട്ട് വീതിച്ച് കൊടുത്തിക്കുകയാണ്. പകുതി ഓൾക്കും പകുതി ഷെയ്നൂനെന്ന് പറഞ്ഞിട്ട് മോൾഡ് ഞാൻ ഇങ്ങനെ വീതിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഓൾക്ക് പറ്റില്ല. ഒരാൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടണമെന്നുള്ള വാശിയാണ്. ലാസ്റ്റ് ഓൾ അതുകൊണ്ട് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരേ സാധനം തന്നെ രണ്ടാൾക്കും ഒരുപോലെ വേണം. അതാണ് ഓലെ പ്രശ്നം. അതിനാണ് ഒരു വാശി കൂടുന്നത്. അപ്പോൾ അതാ ഷായിക്കാക്കു മാർക്കറ്റിൽ പോയിട്ട്, ഇവിടെ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ബൾക്കായിട്ട് കുറേ സാധനം മേടിക്കാൻ കിട്ടും. നല്ല ചീപ്പ് പ്രൈസിന് കുറേ സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് മാംഗോ മേടിക്കാനാണ് കേട്ടോ. മാംഗോ കുറേ മാങ്ങ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ കുറേ മാംഗോ ഇവിടെയും കിട്ടും. മാങ്ങ, ചക്ക അതൊക്കെ ഇവിടെ കുറേ കിട്ടും കേട്ടോ. ചക്ക ഒക്കെ പ്രൈസ് ഒത്തിരി കൂടുതലാണെങ്കിലും ഇവിടുത്തെ ചക്കക്ക് ഭയങ്കര ടേസ്റ്റാണ്. നല്ല മധുരയാണ് ഇവിടുത്തെ ചക്ക. അപ്പോൾ നിങ്ങളൊക്കെ മലേഷ്യയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ ചക്ക എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നാട്ടിലുള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതൊന്നും പോവരുത്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ചക്ക കേട്ടോ. ഷെയ്നുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ചക്കയാണ്.
ശേഷം ഓൾക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ഓൾക്ക് അത് മുറിച്ച് കൊടുക്കുകയാണ്. ഓൾക്ക് എപ്പോഴും ഒരു ആപ്പിൾ കഴിക്കണത് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ. പക്ഷെ ഷെയ്നുവിന് തീരെ ഇഷ്ടമല്ല. ഷെയ്നുവിന് ചക്ക മാങ്ങ അങ്ങനത്തെ ഒക്കെയാണ് ഷെയ്നുവിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ശേഷം ഓൾക്ക് ആപ്പിളൊക്കെ കഴുകി കൊടുക്കുകയാണ്. ഒരു ആപ്പിൾ കഴുകിയിട്ട് കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ അങ്ങനെ നടന്ന് കഴിച്ചോളും. പിന്നെ അത് പീൽ ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓൾ അതിൻ്റെ തൊലി ഓൾക്ക് ഇഷ്ടമല്ല. തൊലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുപ്പിയിടുകൾ. പിന്നെ അതാ ഷെയ്നും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയ്നുവിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കാറ് കിട്ടിയാലും മതി ഓനെ, അതുകൊണ്ട് അങ്ങനെ കളിക്കും. പക്ഷെ കളിക്കണതിൻ്റെ ഇടയിൽ അവിടെ ഓൻ്റെ വണ്ടി പോകുന്നിടത്ത് വല്ല പൊട്ടുന്ന ഗ്ലാസ്സോ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴത്തേക്ക് ഇട്ട് പൊട്ടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒക്കെ കളിയാണ് ഓനക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ ഷായികാവ് കൂടുന്ന ഓരോ സാധനങ്ങൾ ഞാൻ കഴുകിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ്. ചിക്കനൊക്കെ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് നാടൻ ചിക്കനാണ്. നമ്മുടെ നാട്ടിലെ പോലെ നാടൻ കോഴിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. നാടൻ കോഴി, നാടൻ കോഴി മുട്ട ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. കാമ്പങ് ചിക്കൻ എന്നാണ് പറയുക. കാമ്പങ് എന്ന് പറയുന്നത് വില്ലേജ് നാട്ടോ അതിൻ്റെ മീനിങ്, കാമ്പങ് ചിക്കൻ എന്നാണ് പറയുക ഇങ്ങനെ നാടൻ കോഴിക്ക്. പിന്നെ കാമ്പങ് എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഇംഗ്ലീഷിൽ ഇവർ സ്പ്രിംഗ് ചിക്കൻ എന്നൊക്കെ പറയും. ഇങ്ങനെ തുള്ളിച്ചാടുന്ന കോഴി ആയതുകൊണ്ടായിരിക്കാം നാടൻ കോഴി അല്ലേ. അപ്പോൾ അത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ എന്താ ഷായക്കാക്കു ഫിഷ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ റംബൂട്ടാൻ അതൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ പോയാൽ നമുക്ക് എല്ലാം ബൾക്കായിട്ട് കിട്ടും. പിന്നെ മാംഗോ, ശരിക്കും മെയിനായിട്ട് നമ്മൾ അവിടെ പോണത് മാംഗോ മേടിക്കാനാണ്. മാംഗോ ബൾക്കായിട്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ചീപ്പ് പ്രൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി മാളുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചോരാണ് കേട്ടോ. അടിച്ചോരലൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേസ്റ്റൊക്കെ കൊണ്ടുവരണം. വേസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെയാണ് നമുക്ക് കൊണ്ടുപോയിടാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ഒരു ക്ലീനിങ് ചെയ്യണ ഒരു ഒരു കൊണ്ടുപോകും. അതിനെ പിന്നെ ഓർക്ക് ഞാൻ മാംഗോ ഒക്കെ മുറിച്ച് കൊടുത്തു. ഷെയ്നുവിന് ഏറ്റവും ഇഷ്ടം മാംഗോ ആണ് കേട്ടോ. അതിന് പിന്നെ ഞാൻ കുളിക്കാൻ പോയതാണ്. കുളിക്കാൻ പോകുന്ന സമയത്ത് ഷെയ്നു ഷായിക്കാക്കു ഷെയ്നുവിനും ശേഷനൊക്കെ നോക്കുകയാണ്. വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ കേട്ടോ. ഗ്രോസറി വെച്ചാൽ വലിയ ഒരു ഷോപ്പിംഗ് ഒന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഷൈഗാക്ക് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം വേണ്ടത് നമ്മളുടെ ബസ്മതി റൈസ് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഷെയ്നുവിനും ഷൈഗാക്കുവിനും ഒക്കെ മുടി വെട്ടണം. അപ്പോൾ അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. മിഡ് വാലി മെഗാ മാൾ എന്ന് പറയും, നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മാളാട്ടോ. ആ നിൻ്റെ ഫോണ് പോയില്ലേ, ആ സ്ഥലം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. പിന്നെ അവിടെ എത്തിയിട്ട് നോക്കാം കാണാം. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം അതാ നമ്മൾ മാളിലെത്തി. ഷെസ്മോൾ കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ തൊടിയാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മക്കളെയും കൊണ്ട് ഈ കൊറോണ ടൈമിൽ പുറത്തൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ എല്ലാവരും ഭയങ്കര വൃത്തി മേടിച്ചിട്ടുണ്ടാവും. ഫഹദ്ഫാസിലിൻ്റെ ഒരു ഫിലിമിലുണ്ടല്ലോ, കാലുകൊണ്ട് കൈകൊണ്ട് തുറക്കാതെ കാലുകൊണ്ട് ഡോറ് തുറക്കണം. അതേപോലത്തെ ഒരു ശീലം ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ കൂടി ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മളിപ്പോൾ കീ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റിൽ പ്രസ് ചെയ്യുക, കൈകൊണ്ട് പ്രസ് ചെയ്യണതിന് പകരം. അപ്പോൾ ഷായികാക്കു മുടി വെട്ടാൻ പോയപ്പോൾ നമ്മളിവിടെ ആക്കിയിട്ട് പോയതായിട്ട്, അല്ലെങ്കിൽ ഇവർ ഭയങ്കര കച്ചറ ഉണ്ടാക്കും. ഷായികാക്കുവിനെ മുടി വെട്ടാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഒരു കുറച്ച് നേരം അവിടെ ഒക്കെ കളിച്ചു. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ബില്ല് ചെയ്യാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാവുള്ളൂ. പക്ഷേ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെയും എല്ലാം ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ ഒക്കെ വാങ്ങിക്കൂട്ടും. ഞാൻ അധികം ചെയ്യൽ എന്താ വെച്ചാൽ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുപോകും. അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ബബിൾ റാപ്പ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കുകയാണ്. നൊസ്റ്റാൾജിക് ഫീലാണ് നമുക്ക്, പണ്ട് നമ്മൾ കുറേ കളിച്ചതുകൊണ്ട്. പക്ഷേ ഷെസമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചിലതൊന്നും പൊട്ടാത്തതാകുമ്പോൾ ഓൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്താ ചെയ്തു മോളെ?
അതിനെതാ ഞാൻ ക്യാരറ്റ് കപ്സ ഉണ്ടാക്കുകയാണ് കേട്ടോ. ടൈം ഒരുപാട് വേഗിക്കണു, അസർബാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിരിക്കണു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ക്യാരറ്റ് കപ്സ ഉണ്ടാക്കണത്. ക്യാരറ്റ് കപ്സ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് ഷൈഖാക്കുവിൻ്റെ കൂട്ടുകാരനും മാനുകാക്കാൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ക്യാരറ്റ് കപ്സ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാണ്ട് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, എന്നിട്ടേക്ക് ജീരക ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇഞ്ചി ഇടുക, വലിയുള്ളി ഇടുക, പിന്നെ അതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക. പക്ഷേ ഗ്രേറ്റ് ഇടാൻ എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ ഒന്ന് ചായച്ചെടുത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ അധികവും അങ്ങനെ തന്നെ ചെയ്യൽ. പെട്ടെന്നാണ് ക്യാരറ്റ് കപ്സ ഉണ്ടാക്കാൻ. പിന്നെ അതാ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ ക്യാരറ്റ് കപ്സ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ, ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യേണ്ട. നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ ക്യാരറ്റ് കഴിപ്പിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇവർ ക്യാരറ്റ് അങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യാരറ്റ് വെറുതെ നടന്ന് നിൽക്കുന്നതിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷെയിനുൻ്റെയും ഷെസൻ്റെയും കളി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഷെയിനു പേടിപ്പിക്കുകയാണ്, ഷെസമോളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓലെ കളി. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്യണത് ഞാൻ എയർ ഫ്രൈയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യണത്. അതാകുമ്പോൾ ഓയിൽ നമുക്ക് ചേർക്കേണ്ട, ചെറുതായിട്ട് കുറച്ച് ചേർത്താൽ മതി ഓയിൽ. പിന്നെ ഞാൻ ഇളനീൻ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇളനീൻ ജ്യൂസ് ഉണ്ടാക്കാൻ അതെനിക്ക് പൊട്ടിക്കാൻ എനിക്ക് കഴിയണില്ല കേട്ടോ. അപ്പോൾ ഷൈഖാക്കുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ റംബൂട്ടാനൊക്കെ എടുത്ത് കഴുകുകയാണ്. റംബൂട്ടാൻ ഷൈനുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷൈഖാക്കു എത്തി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൈഖാക്കു എത്തിയിട്ടുണ്ട്. ഷൈഖാക്കു ഇതാ അത് പൊട്ടിക്കണുണ്ട്. ടൈം ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചായിട്ടേ എന്ന് എഴുതിയിട്ട് അങ്ങനെ നിന്നു. പിന്നെ അപ്പോൾ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഷെയ്നും ഷെസ്മോളും എല്ലാവരും കിച്ചണിലുണ്ടാവും ഈ ഒരു ടൈമായാൽ. ഒരു കിച്ചണിലല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പോലെ ശ്രദ്ധിക്കണം ശരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ പൊരിച്ചുകടി ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല നമ്മളെ. അല്ലെങ്കിലും ദിവസം ഒന്നും ഉണ്ടാക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ പൂതിയാവുമ്പോൾ ഒരു പൊരിച്ചുകടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കലില്ല. അപ്പോൾ ഷെയ്നും അതാ ഓരോ റംബൂട്ടാൻ എങ്ങനെ തിന്ന് നടക്കുകയാണ്. സാറ്റർഡേ ആയതുകൊണ്ട് ഷൈഖാക്കു ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. അല്ലാത്ത ദിവസം ഷൈഖാക്കുവിന് വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷൈഖാക്കുവിന് ഹെൽപ്പ് ചെയ്യാനൊന്നും കഴിയൂല നമ്മളെ. അപ്പോൾ ഇളനീരും നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഷൈഖാക്കുന് വർക്കുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിൽ ഷെയ്നുനും ഷെസക്കും പാട്ട് വെച്ച് കൊടുക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ ഓല് ഭയങ്കര ബഹളായിരിക്കും, നന്നായിട്ട് തല്ലും കൂടും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഓൾക്ക് പാട്ട് വെച്ച് കൊടുക്കും. ഞാൻ പെട്ടെന്ന് കുക്കിങ്ങൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ ഷൈഖാക്കു ഉണ്ടാവുകൊണ്ട് ഓൾറെഡി നേരം വൈകിക്കണം. അതുകൊണ്ട് പിന്നെ ഷൈഖാക്കു ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇളനീൻ ജ്യൂസ് അധികം നമ്മൾ ഇളനീൻ മേടിക്കലുണ്ട് കേട്ടോ. ഇവിടെ ഇളനീനും പിന്നെ അതുപോലെ തന്നെ തേങ്ങ, നമുക്ക് നല്ല ഇളയ തേങ്ങയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഞാൻ അധികം തേങ്ങായിട്ട് തന്നെയാണ് മേടിക്കൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം സാധാരണ ഒരു ഇളനീന്ന് കുറച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ടാവുന്ന നല്ല നമ്മുടെ നാട്ടിലുള്ള മൂത്ത തേങ്ങ പോലത്തെ അങ്ങനത്തെ ഒരു തേങ്ങ അല്ല ഇവിടെ കിട്ടുക. ഒരു കുറച്ചൊരു ഇളയ തേങ്ങ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ തേങ്ങായിട്ട് തന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് കുടിക്കാമല്ലോ. ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങലില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചിരവൊക്കെ കൊണ്ടുവന്നിക്കൂടും. പക്ഷേ ഞാൻ അതിൽ ഞാൻ ചിരവലില്ല. കാരണം എന്താ വെച്ചാൽ ഇളയ തേങ്ങ ആയതുകൊണ്ട് നമുക്ക് കത്തിയോണ്ട് തന്നെ ചൂയിന്നെടുക്കാൻ പറ്റും. എന്നിട്ട് മിക്സി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ചിരവിയ മാതിരി നമുക്ക് തേങ്ങ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ചിരവ ചിലവർക്ക് ഇങ്ങനെ ചിരവാൻ മടിയുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഒന്നാമത് ഇവിടുത്തെ തേങ്ങ അത്രയും ഇളയതായതുകൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ കഴിയണത്. മറ്റേ നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടൂല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഓരോ ഭക്ഷണ രീതി അങ്ങനെയാണ് കേട്ടോ. ഒരു അധികം തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഓരോ ഭക്ഷണം. നാസിലമൊക്കെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഇളയ തേങ്ങ ഇവിടെ അത്ര കിട്ടണത്. പിന്നെ വലിയ തേങ്ങയായിരിക്കും. നമ്മളെ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തേങ്ങയാണ് നമുക്കിവിടെ കിട്ടുക. ഷെയ്നു ഷെസിത ഓരോ ഇതിങ്ങനെ റംബൂട്ടാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഷെസമോൾക്ക് റംബൂട്ടാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവിടെ അവിടെ ഇങ്ങനെ തുപ്പിയിടുകയാണ്. ഷൈഖാക്കുദാ മാംഗോ കട്ട് ചെയ്യണു.
അപ്പം ഞാൻ നമ്മൾ ഇളനീർ ജ്യൂസ് അടിക്കലധികം ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ചേർക്കും, പിന്നെ കുറച്ച് പഞ്ചസാര ഇടും. അങ്ങനെയാണ് നമ്മൾ ഇളനീർ ജ്യൂസ് അടിക്കൽ. പിന്നെ ഇതിൽ ബാക്കിയുണ്ട്, നോമ്പ് പറഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഐസ്ക്രീം മോൾഡ് ഉണ്ടല്ലോ അതിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അടുത്ത ദിവസം കുട്ടികൾക്ക് നമുക്ക് കഴിക്കാനും കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ജ്യൂസ് വീണ്ടും ഫ്രീസർക്ക് കയറ്റി കേട്ടോ. അത് തണുത്തിട്ടില്ല, അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കുകയാണ്. ശൈഖാക്കും ഇത് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കൈതച്ചക്ക തീരെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാണ്. നമ്മൾ കൈതച്ചക്ക 4 എണ്ണത്തിന് 5 റിങ്കിറ്റ്സ് അങ്ങനെ എന്തൊക്കെ ആയിട്ടാണ് നമ്മൾ എന്താണ് മാർക്കറ്റിൽ നിന്ന് ശൈഖാക്ക് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് മധുരം ഉണ്ടാവും, ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല. അപ്പം നമ്മൾ മിക്കവാറും ആ പൈനാപ്പിൾ എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുക. ചിലത് പാടും, ഇങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് വെൾക്കായിട്ട് മേടിക്കുമ്പോൾ മേടിക്കാൻ അറിയണം. ശരിക്കും പച്ചമാങ്ങൊക്കെ അവിടെ നല്ലോണം കിട്ടും, പച്ചമാങ്ങ അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ റംബൂട്ടാൻ അതൊക്കെ നല്ല കുറേ ബൾക്കായിട്ട്, റംബൂട്ടാൻ സീസണിലൊക്കെ ബൾക്കായിട്ട് നമുക്ക് ഒരുപാട് മേടിക്കാൻ കിട്ടും സീസണിൽ കേട്ടോ, സീസൺ ടൈമിൽ. അതേമാതിരി മാങ്കോസ്റ്റി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട, അതിൻ്റെ സീസൺ ആകുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ശരിക്കും നമുക്ക് കുക്കിംഗ് ചെയ്യാൻ കുറേ ടൈമോ കിട്ടും. കാരണം എന്താ വെച്ചാൽ 7:20 മൈരി ബാങ്ക്, പിന്നെ സുബി ബാങ്ക് ആണെന്നുണ്ടെങ്കിലും 6 മണിക്കാണ് സുബി ബാങ്ക്. അപ്പോൾ കുക്കിങ്ങിന് കുറേ ടൈമോ കിട്ടും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആകെ ഹറിബറി ആയത്, മൊത്തത്തിൽ ആകെ തിരക്കായിപ്പോയി കുക്കിങ്ങിനും എല്ലാത്തിനും. അതുകൊണ്ടാണ് ഇപ്പോൾ ശൈഖാക്കു ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് അവിടെ കളിച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ തിരക്കായിപ്പോയി. അപ്പോൾ ശേഷം മോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ശൈഖാക്കിനോട് കളിക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ശൈഖാക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കത്തി ഞാൻ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. മീനും ചിക്കനൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ആരും ഈ കത്തി കണ്ടിട്ട് പേടിക്കണ്ട. മേടിച്ച സമയത്തല്ല മൂർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ മൂർച്ച കൂട്ടി കൊടുക്കണം. പിന്നെ എല്ലാതും ടേബിളിൽ കൊണ്ടുപോയി വെക്കാനുള്ള ടൈം ആയിക്കോണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് പൊരിച്ചകടി ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇടയ്ക്കുള്ളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ പൊരിച്ചകടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ പിന്നെ പൊരിച്ചകടിയൊക്കെ പിന്നെ ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓടി വരികയൊക്കെ ചെയ്യും. അതിന് ശേഷമൊക്കെയാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുക. ഇന്നിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ പൊരിച്ചകടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ന് ക്യാരറ്റ് കപ്സും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് കപ്സൊക്കെ ഇങ്ങനെ പ്ലേറ്റൊക്കെ ആക്കി വെക്കുകയാണ്. കണ്ടില്ല, അല്ല വിട്ട് വിട്ട് വരുന്നത്, വിട്ട് വിട്ടിട്ടുള്ള റൈസ് ആയിക്കോണു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്യാരറ്റ് കപ്സ് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ 2 പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ. ഞാനെന്തായാലും ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഒരുക്കി വെക്കുകയാണ്. എല്ലാതും ആയിട്ടോ, എല്ലാതും ഇപ്പോൾ റെഡി ആയിക്കണം. ഇനി അതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കണം. ശൈഖാക്കും ഓരോന്ന് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതിന് ബാഗോ കൊടുത്തു, നമ്മൾ അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഡ്രസ്സ്, കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം. മലേഷ്യൻ സ്റ്റൈൽ ഡ്രസ്സാട്ടോ ഞാൻ വാങ്ങിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ശേഷമോൾക്കും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ, ശേഷമോൾക്കും എനിക്കും ഒരേപോലത്തെയാണ് ഞാൻ വാങ്ങിയേക്കണത്. എൻ്റെ കൂടെ എന്തോ ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ട്, എന്തോ ഒരു ഗിഫ്റ്റ് പേപ്പർ എന്തൊക്കെയുണ്ട് നോക്കാം എന്താണെന്ന്. അപ്പോൾ അതിൽ എൻ്റെ കൈമ കളറായാലും ഇത് വന്ന്, അപ്പോൾ അതിൽ ഒരുപാട് കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളർ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്, ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ സാരി അല്ലേ നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സ്, അതുപോലത്തെ ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇത്.
അപ്പൊ ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. അപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിൽ സാരിയാണല്ലോ ട്രഡീഷണൽ ഡ്രസ്സ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പട്ട് സാരി എടുക്കും, വീട്ടിലാണെന്നുണ്ടെങ്കിൽ സാധാ പുള്ളിയും കുത്തൊക്കെയുള്ള സാരി അമ്മമാരെടുക്കൂലേ, അതേപോലെ പിന്നെ അല്ലെങ്കിൽ സെറ്റ് സാരി എടുക്കും, ഓണം തിരുവോണമൊക്കെ ആകുമ്പോൾ ആ സെറ്റ് സാരി എടുക്കും. അതുപോലെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇതുപോലൊരു കുപ്പായം, പിന്നെ ഇതുപോലൊരു മിഡിയാണ് കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ പല വെറൈറ്റി ഉണ്ടാകും. ഇപ്പൊ ഞാൻ പട്ട് സാരി സെറ്റ് സാരി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പല വെറൈറ്റി ഉണ്ടാകും. സാധാ നോർമൽ വിയറിങ് ഏകദേശം ഇതേക്കെ മാതിരി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പുള്ളിയും കുത്തൊക്കെ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും. പിന്നെ അതുപോലെ ഇവിടുത്തെ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനത്തതൊക്കെയാണ് എടുക്കുക. പിന്നെ പാർട്ടി വെയർ ആയിട്ടും ഇതിൽ വേറെ തന്നെ, അതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു മോഡൽ ഞാൻ കണ്ടിരിക്കണത് എന്താ വെച്ചാൽ മിഡി ആയിരിക്കും. പക്ഷെ മിഡിയിൽ തന്നെ ഒരു നെറിനെറിയുള്ള ഒരു മരത്തെ ഒരു മിഡി, അത് ഭയങ്കര രസമാണ് കാണാൻ. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈമല്ലേ അത് വാങ്ങണേ, എന്താവും എനിക്കറിയില്ല ഇട്ടാലും, അതുകൊണ്ടാട്ടെ ഞാനത് വാങ്ങായിരുന്നത്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ക്യാബിൻ ക്രൂ ഒക്കെ ഉണ്ടാവില്ലേ, മലിൻഡോ എയർ, മലേഷ്യൻ എയർലൈൻസ്, അതിൻ്റെ ഒക്കെ ക്യാബിൻ ക്രൂ, അവരുടെ ഡ്രസ്സും ഇതേപോലത്തെ ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇതുപോലത്തെ അല്ല, അവരുടെ ഡ്രസ്സ് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടാട്ടോ. അതിനങ്ങനെ പറഞ്ഞ മാതിരി മുന്നിലിങ്ങനെ നെറിയൊക്കെ ഉള്ളത്, പിന്നെ കുപ്പായ ആണെങ്കിലും വേറൊരു മോഡൽ. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെ പല പല മോഡൽ ഉണ്ട്. ഞാനെന്തായാലും ഫോട്ടോ സൈഡിലിങ്ങനെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കാണാമല്ലോ. അപ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള ഡ്രസ്സുകൾ എങ്ങനെ, എന്തായാലും ഒരു മിഡിയും ഒരു കുപ്പായവും ആയിരിക്കും. ചിലതിങ്ങനെ നല്ല അറക്കുണ്ടാവും, ഇത് അത്യാവശ്യം അറക്കുണ്ട്, നല്ല മറവുള്ളതായിരിക്കും കേട്ടോ ഇതിട്ടാലും. അതുകൊണ്ട് ഞാൻ ഇത് ഇതന്നെ നോക്കിയിട്ട് വാങ്ങിയതും. എന്തായാലും ഞാൻ അത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എന്താ, ഷെസമോൾക്ക് ഇതേപോലത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ചെറിയ സൈസുള്ളത് നോക്കി വാങ്ങിയതാണ്. എനിക്കറിയില്ല അത് ഓൾക്ക് പാകമാണോ, അധികം ലൂസാവാനാ സാധ്യത. എന്തായാലും ഒന്ന് ഇട്ടെടുത്ത് നോക്കിയിട്ട് നോക്കി വെക്കണം. അപ്പോൾ ഇതാണ് ഓളുടെ ഡ്രസ്സ്. നല്ല രസമുണ്ട് കാണാൻ, കുഞ്ഞത് അറിയില്ല ഇത് ഇനി ഓൾക്ക് എങ്ങനെയായിരിക്കും എന്ന്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇല്ലാത്ത കളറാണ്. എന്തോളം മിടി, നല്ല രസമുണ്ട് ഇത് കാണാൻ. എന്തായാലും ഇട്ടെടുത്ത് നോക്കി ഇട്ടെടുത്ത് നോക്കാം, എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതാ പോലെ എന്തോ ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കണു. എനിക്ക് തോന്നണേ ഇവിടെ പെരുന്നാളൊക്കെ ആയാലേ നമ്മൾ പൈസ കൊടുക്കുമല്ലോ അതിനുള്ള. ഇതിനെന്താ പറയുക, അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റും കൂടെ കിട്ടിയിട്ട് ക്യാഷൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ഒരു കവറാ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ പെരുന്നാൾക്ക് ഹരീറയ്യ എന്നാട്ടോ പറയുക. അപ്പോൾ ഹരീറയ്യ, ഹൈദുൽ ഫിത്തർ, മാഫ് സഹീർ ആൻഡ് ബത്തിൻ, ഇത് എന്തൊക്കെയൊന്നും മനസ്സിലായില്ല. ആര് ഈ മാഫ് സഹീർ ആൻഡ് ബത്തിൻ, ആരൊക്കെ അറിയില്ല. ആ പേരാണോ എന്തൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഒരുപാട് ഇങ്ങനെ കവറുകളുണ്ട്, നല്ല രസമുള്ള കവറുകളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സ്. ഞാനിത് ഇട്ടിട്ടും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഞാൻ പോയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇട്ടിട്ടുള്ള ലുക്ക് കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല കംഫേർട്ട് ഉണ്ട്, ലൂസ് ഉണ്ട്. ലൂസ് കുറച്ച് അധികമായോ എന്നൊരു സംശയം. ഞാൻ എക്സൽ ആണ് വാങ്ങിയത്, ലാർജ് വാങ്ങിയാൽ മതിയായിരുന്നു ശരിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഇതിട്ടൊന്നും നടക്കാൻ വെക്കണില്ല, കാലത്ത് അത്രേ പോകണുള്ളൂ. അപ്പം ഇങ്ങനെ 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 നടക്കേണ്ടി വരും. കാരണം ഞാൻ പറയാൻ മറന്നു, ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അടിയിൽ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ്ങും ഉണ്ട്. അപ്പം അത് കാരണമായിരിക്കും. എന്തായാലും ഐ എം ഹാപ്പി വിത്ത് ദിസ് ഡ്രസ്സ്. മലേഷ്യൻ ഡ്രസ്സ് ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണു. നല്ല കവറേജ്, ഫുൾ കവറേജ് ഉള്ള ഒരു ഡ്രസ്സ് കേട്ടോ. നമ്മൾ നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിക്കണു. അപ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നടക്കാൻ കഴിയണില്ല. അപ്പം ഇനി ഇവിടുത്തെ പെണ്ണുങ്ങൾ നടക്കണ മാതിരി ഞാൻ നടക്കാനും കൂടെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കണം, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.